بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. السلام عليكم ورحمة الله وبركاته. ഇന്ത്യയിലെ മദ്രസകളുടെ ചരിത്രവും സ്വാധീനവും അവർ ചെലുത്തിയ ചരിത്രപരമായി ഈ മദ്രസകൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ ഉണ്ടാക്കിയ സംഭാവനകളെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിലവിലുള്ള വലതുപക്ഷ ഗവൺമെൻറ്, ബി ജെ പി ഗവൺമെൻറ് പലതരത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ സമ്മർദ്ദത്തിലൂടെ തകർക്കുവാനുള്ള നിയമപരമായും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും പല വിധങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ പുതിയ ഈ കോലാഹലങ്ങളെ മനസ്സിലാക്കാൻ. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മദ്രസ എന്ന മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക വ്യവഹാരം ചരിത്രപരമായി ഇന്ത്യയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉണ്ടായതെന്നും അത് ഇന്ത്യയുടെ തന്നെ വളർച്ചയിൽ വിവിധ മേഖലകളിൽ, ആ ദേശീയമാവട്ടെ ന്യൂനപക്ഷത്തിൻ്റെ വിഷയങ്ങളാവട്ടെ അതല്ലാതെ തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളിലും പോലും ഈ മദ്രസ സംവിധാനം എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയതും എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു വിഷയം ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ഇതിന് ഒന്ന് രണ്ട് മൂന്ന് കാറ്റഗറിയായി തരംതിരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മദ്രസകളുടെ ഉദയവും വളർച്ചയും വികാസവും വ്യാപനവും ഒക്കെ സംസാരിക്കുമ്പോഴും അത് വളരെ വിശാലമായ ഒരു വിഷയമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത് കേരളം, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി, മൂന്ന് ഭാഗങ്ങളായി വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ തന്നെയും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മദ്രസയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം തന്നെ പരാമർശിക്കേണ്ടത് കേരളത്തെ തന്നെയാണ്. ഇന്ത്യ എന്നത് 1947 രൂപപ്പെടുന്നതെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് ഉള്ളതെല്ലാം വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്നു, ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു എന്നൊക്കെയും ചരിത്രപരമായ വസ്തുതയാണ്. കേരളം പോലും വിവിധ രാജ്യങ്ങളാൽ വിവിധ രാജഭരണകൂടങ്ങളുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും നമുക്കറിയാം. ഈ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇസ്ലാം എത്തുന്നത്. അതും കേരളത്തിൽ തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെയും കൂട്ടരുടെയും ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഇസ്ലാമിക പഠനത്തിൻ്റെ ആ തുടക്കമായി തന്നെ നമുക്ക് എണ്ണുവാൻ കഴിയും. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ വിവിധ തീരപ്രദേശങ്ങളായ കൊടുങ്ങല്ലൂർ, കൊല്ലം, കോഴിക്കോട്, ചാലിയം, താനൂർ, പൊന്നാനി അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലെല്ലാം മാലിക് ബിൻ ദിനാറിൻ്റെയും കൂട്ടരുടെയും അവരുടെ ആ കാൽപ്പാടുകൾ നമുക്ക് കാണുവാൻ കഴിയും. വൈജ്ഞാനിക വ്യവഹാരങ്ങൾ അവരവിടെ തുടങ്ങിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ കേരളത്തിൻ്റെ തന്നെ ചരിത്രം, അതായത് 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക സാന്നിധ്യം തന്നെയും ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന് തന്നെ തുടക്കമിട്ടു എന്ന് നമുക്ക് പറയാം. അതിൽ പ്രധാനമായും നമ്മൾ എണ്ണിപ്പറയേണ്ടത് ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ്. അതായത് ആദ്യം ഈ മദ്രസ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല, പള്ളികളൊക്കെ പെതുക്കെ അവിടെ നിർമ്മിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പള്ളികൾ നിർമ്മിക്കുന്നുവോ അവിടെയെല്ലാം വാവ് പരമ്പരകൾ നടത്തുക എന്നത് ഒരു പ്രധാന രീതിയായിരുന്നുവെന്ന് കേരള മുസ്ലിങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ പള്ളിയുള്ള ഭാഗങ്ങളിൽ വിശ്വാസികളായ ആൾക്കാരെയും അല്ലെങ്കിൽ ഇത് കേൾവിക്കാരെയും തന്നെ ഉദ്ദേശിച്ചുകൊണ്ടും മറ്റുള്ളവരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടും പൊതുവായി പൊതുസ്ഥലങ്ങളിൽ പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുകയും അതിലൂടെ ഒരു വിശ്വാസിക്കും എല്ലാവർക്കും ഇസ്ലാമിൻ്റെ ഒരു ആശയപ്രധാനം ആശയം പഠിപ്പിക്കുക എന്ന നിലയിലും അതിൻ്റെ കൂടെ വിശ്വാസികയായ ആൾക്കാർക്ക് ഇസ്ലാമിൻ്റെ ഇഹപര വിജയങ്ങളെക്കുറിച്ചും വിശ്വാസ കർമ്മങ്ങളെക്കുറിച്ചും മതാനുഷ്ഠാനം, അതുപോലെ സംസ്കരണം, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയെല്ലാം പഠിപ്പിക്കുന്ന തരത്തിലുള്ള പള്ളികളിലൂടെയും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വാവ് പരമ്പരകളിലൂടെയുമായിരുന്നു ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ രീതികൾ ഉണ്ടായിരുന്നതായി ചരിത്രം തന്നെ പറയുന്നത് കാണാം.
പിന്നീട് പെതുക്കെ പെതുക്കെ അത് ഓത്തുപള്ളി അല്ലെങ്കിൽ പള്ളി തെറസുകൾ എന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറുന്നതായും നമുക്ക് കാണാം. ഏകദേശം ഞാനിത് പറയുന്നത് കേരളത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഈ ഒരു പശ്ചാത്തലം, അതായത് 10-ാം നൂറ്റാണ്ടുകൾക്കിപ്പുറം നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ആ വ്യവസ്ഥാപിതമായ മദർസ സംവിധാനങ്ങൾ മുസ്ലിം സൽത്തനത്തുകൾ തുടക്കമിട്ടിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. ആദ്യം കേരളത്തിൽ എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടതെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 10-12 നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ഇവിടെ താനൂർ ഭാഗങ്ങളിലും അതുപോലെ തന്നെ പൊന്നാനി അതിന് ചുറ്റുപാടുള്ള ഭാഗങ്ങളിലുമെല്ലാം ഈ പള്ളികൾ മാലിക് ദിനാറും കൂട്ടരും നിർമ്മിച്ച പള്ളികളിലൂടെയും അതിനനുബന്ധിച്ചുണ്ടായ മറ്റ് പള്ളികളുടെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടെ ഖുത്തുബകളിലൂടെയും ഔദ്യോഗിക അനൌദ്യോഗിക പ്രഭാഷണങ്ങളിലൂടെയും ഈ തരത്തിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ ക്രമം ആരംഭിച്ചു അല്ലെങ്കിൽ തുടർന്നു പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഏകദേശം ഒരു 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് 10 നൂറ്റാണ്ടുകൾക്കിപ്പുറം താനൂർ അടക്കമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് താനൂരിലെ വലിയ കുളങ്ങര പള്ളിയിൽ അവിടെ വലിയ ദർസ് തുടങ്ങിയതായി ചരിത്രം നമുക്ക് കാണാം. അവിടെ ഈജിപ്റ്റ്, യമൻ, ഹദറമൗത്ത്, ഹിജാസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പണ്ഡിതന്മാർ തന്നെ താനൂർ ഭാഗത്തും മലബാറിലെ വിവിധ പള്ളി ഭാഗത്തും അധ്യാപകരായി പോലും വന്നു എന്നത് കേരളീയ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, അതായത് ആ ഒരു പ്രാഥമിക ഘട്ടമാണെങ്കിൽ പോലും ആ പ്രാഥമിക ഘട്ടങ്ങളിൽ പോലും അന്താരാഷ്ട്ര തലത്തിലുള്ള ലോകതലത്തിലുള്ള പണ്ഡിതന്മാർ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്ന് മലയാളികൾക്ക് പഠിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് വളർന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. പ്രധാനപ്പെട്ട ഫഖീഹ് ആയിരുന്ന ഇമാം മുഹമ്മദ് അബ്ദുള്ള ഹദ്റമി അൽ ഖാഹിരി, അദ്ദേഹം ഇതേപോലെ തന്നെ ഹിജ്രി 6-ാം നൂറ്റാണ്ടിൻ്റെ ആ പകുതിയിൽ തന്നെ ഇവിടെയും ഈ ഭാഗത്ത് വരികയും മുദരിസും അതുപോലെ തന്നെ ഈ ഭാഗത്തെ മുഫ്തിയായും ജീവിച്ചതായും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ കേരളത്തിലെ ഒരു വൈജ്ഞാനിക ഈ മദ്രസ സംവിധാനം കൂടുതൽ ഒരു ശക്തമായി വരുന്നത് നമുക്ക് 15-16 നൂറ്റാണ്ടുകളുടെ ആ ഘട്ടത്തിലാണെന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാം. മഖ്ദൂം, സൈനുദ്ദീൻ മഖ്ദൂം 1-ാമൻ്റെയും സൈനുദ്ദീൻ മഖ്ദൂം 2-ാമൻ്റെയും കാലഘട്ടത്തിൽ ഇത് കൂടുതൽ ശക്തി ആർജിക്കുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തഹ്രീലും സൈനുദ്ദീൻ മഖ്ദൂം 2-ാമൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സൈനുദ്ദീൻ മഖ്ദൂം 1-ാമൻ്റെ കാലത്തായിരുന്നു അദ്ദേഹം ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അവിടെ പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രധാനമായ ഒരു പള്ളി സ്ഥാപിക്കുകയും ഒരു ജുമാഅത്ത് പള്ളി സ്ഥാപിക്കുകയും അവിടെ വ്യവസ്ഥാപിതമായി തന്നെ വിദ്യാർത്ഥികൾക്ക്, പഠിക്കാൻ വരുന്നവർക്ക് സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹം തുടക്കമിടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് വിളക്കത്തിരിക്കൽ സമ്പ്രദായം എന്ന പേരിൽ ഒരു തുടക്കം കുറിക്കുകയും അത്, അതായത് വിളക്കിന് ചുറ്റും വൃത്താകൃതിയിൽ ഇരുന്നു കൊണ്ട് സാധാരണ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗുരുകുല സംവിധാനത്തിൻ്റെ ഒരു മോഡൽ സ്വീകരിച്ചത് കൊണ്ടാവാം, ആ രീതിയിൽ ഇരുന്നു കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കി കൊടുത്തതായി നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പിന്നീട് വരുന്നത് സൈനുദ്ദീൻ മഖ്ദൂം 2-ാമനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ലോക വിശ്രുതര പണ്ഡിതന്മാരായ ഒരുപാട് ആൾക്കാരുടെ കീഴിൽ, പ്രത്യേകിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ കീഴിലൊക്കെയും പഠനം നടത്തുകയും തിരിച്ച് കേരളത്തിലേക്ക് എത്തുകയും പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഷാഫി മദേബിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പഠനം രൂപീകരിക്കുകയും ഉണ്ടാക്കുകയും പള്ളി തെറസ് ശക്തമാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ തന്നെ ഫത്വുൽ മൊയ്യീൻ പിന്നീട് അന്നും പിന്നീടും ഇന്നും കേരളത്തിലെ സാമ്പ്രദായിക ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ പ്രധാന റോള് വഹിക്കുന്നതായും നമുക്ക് ഇപ്പോൾ ചരിത്രത്തിലും നമ്മുടെ മുമ്പ് ദൃശാക്ഷിയായി തന്നെ മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പൊന്നാനിയെ കേരളത്തിൻ്റെ മക്ക എന്ന തരത്തിലേക്ക് വിളിക്കുന്ന ഒരു സ്ഥാനം തന്നെയും ലോകത്ത് ലഭിക്കുന്നതായും നമുക്ക് കാണാം. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്തോനേഷ്യ ആവട്ടെ, മലേഷ്യ, മലായ് പെനിൻസുലയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും, യമനും സുമാത്ര വിവിധ ഭാഗങ്ങളിൽ നിന്നുമെല്ലാം പൊന്നാനിയിലേക്ക്, ഈ മദ്രസയിലേക്ക്, പള്ളി തെറസിലേക്ക് എത്തുകയും അവിടെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവുണ്ടാവുന്നു. അതായത് പ്രധാനമായും ബ്രിട്ടീഷുകാരുടെ വരവ് സംഭവിക്കുന്നതോടുകൂടി ഈ ഒരു സംവിധാനത്തിന് മാറ്റമുണ്ടാവുന്നുണ്ട്. നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് 1887-ലും 1894 കാലങ്ങളിലും ബ്രിട്ടീഷുകാർ ഈ മലബാറും ഒട്ടുമിക്ക പ്രദേശങ്ങളിലും അധികാരം ചെലുത്തുകയും അവിടെയുള്ള പള്ളികളെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി
ഈ ഓത്തുപള്ളിയിലെ പള്ളിദരസിലെ മുദരിസുകൾക്ക് ഗ്രാൻഡ് നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ചരിത്രത്തിൽ കാണാം. അതിനുശേഷം 1921 മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തോടുകൂടി കൂടുതൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം ശക്തി സമ്മർദ്ദം ചെലുത്തുകയും പല മാറ്റങ്ങൾ ആധുനികമായി അതായത് ബ്രിട്ടീഷ് കൺസെപ്റ്റിലുള്ള പല മാറ്റങ്ങൾ വരുത്തുകയും മുഴുവൻ മദ്രസാ സംവിധാനത്തെയും തങ്ങളുടെ കീഴിലേക്ക് ചെലുത്താനും അവർ ശ്രമിച്ചിരുന്നു. പിന്നീട് 1947 നമുക്ക് മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന രാജഗോപാലാചാരി സ്കൂളിൽ മതപഠനം ഈ ഗ്രാൻഡുകളൊക്കെ അവസാനിക്കുന്നതോടുകൂടി ഈ പള്ളിദരസ സംവിധാനം ഏകദേശം ഇല്ലാതാവുന്നതും കാണാം, അതായത് ഒഫീഷ്യലി ഇല്ലാതാവുന്നതും കാണാം. എന്ന് വെച്ചാൽ മുഴുവനും ഇല്ലാതാവുന്നു എന്നർത്ഥമില്ല, കേരളത്തിൽ അന്നും ഇന്നും ഒട്ടുമിക്ക പള്ളികളിലും ഇതേ പള്ളിദരസ സംവിധാനം തുടരുന്നത് കാണാം. എന്നാൽ ഈ ഗ്രാൻഡ് നൽകുന്നതും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലേക്ക് അധികാര സ്ഥാനത്തിന്റെ കീഴിലേക്ക് മദ്രസകളെ ഈ പള്ളിദരസുകളെ കൊണ്ടുവരുന്നത് പ്രധാനമായും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഏകദേശം 1866 ദയൂബന്ത് സ്ഥാപനം ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഈ ദയൂബന്ത് സ്ഥാപനത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് സ്വാധീനം കേരളത്തിലേക്ക് എത്തുകയും അത് 1900 തുടക്കത്തിൽ തന്നെ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും അതിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് വെച്ച് കുറ്റിച്ചിറയിൽ വെച്ച് കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ, മൗലാന ചാളിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കെ എം മൗലവി, പി കെ മൂസ മൗലവി അടക്കമുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും അതിൻ്റെ ഭാഗമായി വ്യവസ്ഥാപിതമായ മദ്രസാ സംവിധാനം എന്ന് പറയുന്ന ചിന്ത തുടക്കമിടുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി 1909 മലപ്പുറം ജില്ലയിലെ തന്നെ വാഴക്കാട്ടിൽ തന്മിയത്തുൽ ഉലൂം എന്ന പേരിൽ ഒരു മദ്രസ സ്ഥാപിക്കുകയും അദ്ദേഹം തന്നെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തന്നെ അതിൻ്റെ പ്രധാന മുദരിസായും സ്ഥാപകനായും മാറുന്നത് കാണാം. ഇദ്ദേഹമാണ് പിന്നീട് നമ്മൾ കേരളത്തിൽ അറിയി പറയുന്നത് പോലെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് കേരളത്തിൻ്റെ ആധുനിക മദ്രസ അല്ലെങ്കിൽ അറബിക് കോളേജുകളുടെ പിതാവായും പോലും അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. തഫ്സീർ, ഫിഖ്, ഹദീസ്, നഹ്വ്, സർഫ്, തസവ്വു പോലുള്ള ഒരു ഒട്ടുമിക്ക വൈജ്ഞാനിക വ്യവഹാരങ്ങളും അതിലുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പരാമർശിച്ച സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലത്തും അതിന് പിന്നീടും അന്ന് മുസ്ലിം സമുദായം എന്തൊക്കെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവോ അതെല്ലാം ആ മദ്രസയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആദ്യകാല പള്ളിദരസിൽ ഓത്തുപള്ളി മദ്രസ സംവിധാനങ്ങളിലൊന്നും ഈ സെക്യുലർ ഒരു റിലീജിയസ് വേർതിരിവില്ലാതെ എല്ലാ തരത്തിലുള്ള വൈജ്ഞാനിക രീതികളെയും പഠിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതായത് മന്ത്രിക്കടക്കമുള്ള തർക്കശാസ്ത്രം അടക്കമുള്ള ഫിൽസഫ ഫിലോസഫി അടക്കമുള്ള ഗോളശാസ്ത്രമോ അങ്ങനെ വിവിധ ശാസ്ത്രീയ വൈജ്ഞാനിക മേഖലകളും മദ്രസകളിലെ ഭാഗമായിരുന്നുവെന്ന് കേരളീയ ചരിത്രത്തിൽ തന്നെ പഠിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പിന്നീട് പള്ളിദര മദ്രസകൾ വ്യവസ്ഥാപിതമായി മാറുകയും ആ പള്ളിദരസുകളിൽ നിന്ന് മദ്രസകളിൽ നിന്ന് അറബിക് കോളേജ് രൂപപ്പെടുകയും അറബിക് കോളേജുകളിൽ നിന്ന് ഇസ്ലാമിക കോളേജും പിന്നീട് യൂണിവേഴ്സിറ്റികൾ എന്ന തലത്തിൽ സ്വതന്ത്രമായി തന്നെ നമ്മൾ വിളിക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന തരത്തിലേക്ക് കേരളീയ മുസ്ലിം വൈജ്ഞാനിക വ്യവഹാരങ്ങൾ മദ്രസാ സംവിധാനം ശക്തമാവുന്നത് നമുക്ക് ആ കാലങ്ങളിൽ കാണുവാൻ കഴിയും. ഇതാണ് കേരളത്തിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ വളർച്ച. മറ്റുള്ള കേരളത്തിന് പുറത്തുള്ള എല്ലാ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള കേരളത്തിന് ഒഴികെയുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി തന്നെ വ്യവസ്ഥാപിതമായി മദ്രസ സംവിധാനം രൂപപ്പെടുത്തുകയും ടൈം ടേബിൾ ഉണ്ടാക്കുകയും അതിൻ്റെ കൂടെ തന്നെ സെക്യുലർ എഡ്യൂക്കേഷന് തന്നെ ഭംഗം വരാത്ത രീതിയിൽ സംവിധാനങ്ങളും സമയക്രമവും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ മദ്രസ സംവിധാനം വളരുകയും എല്ലാ മുസ്ലിം പ്രസ്ഥാനങ്ങളും അത് സമസ്തയാവട്ടെ, ജമിയത്തുൽ ഉലമ ആവട്ടെ, അത് ദക്ഷിണ കേരള ആവട്ടെ, ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാഹി മൂവ്മെന്റുകളെല്ലാം ആവട്ടെ, എല്ലാവരും കേരളത്തിൻ്റെ തന്നെ ഒരു തനതായ രീതിയിൽ രൂപപ്പെടുത്തുകയും സെക്യുലർ വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിക്കുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്യുന്നതാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഒരു മദ്രസ സംവിധാനത്തിൻ്റെ ചരിത്രപരമായ ഒരു വിശദീകരണം. പിന്നീട് നമുക്ക് അത് നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ
നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ചും ബാക്കിയുള്ള ഭാഗങ്ങളിലും വളരെ വ്യവസ്ഥാപിതമായി തന്നെ നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിൽ മുഹമ്മദ് ഊരി അതായത് ഗസ്നബികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1191-92 കാലങ്ങളിൽ ഇവിടെ ഭരിച്ച മുഹമ്മദ് ഊരി തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ മൗസിയ മദ്രസ എന്ന പേരിൽ മദ്രസ ഇവിടെ സ്ഥാപിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ തന്നെ ജനറൽ ആയിരുന്ന ഖുതുബുദ്ദീൻ ഐബക് അതായത് മംലൂക്കി അല്ലെങ്കിൽ അടിമരാജവംശം തുടക്കമിടുന്നു. ഐബക്ക് പോലും ഇതുപോലെ തന്നെ ഒരുപാട് പള്ളികളും അതിനനുബന്ധിച്ച കോംപ്ലക്സുകളും ഉണ്ടാക്കിയതായും ചരിത്രത്തിൽ കാണാം. ഈ പള്ളികളോടനുബന്ധിച്ച കോംപ്ലക്സുകളിൽ മദ്രസ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഇന്ത്യൻ അല്ലെങ്കിൽ ഡൽഹി സൽത്തനത്തുകളുടെ മദ്രസ സംവിധാനത്തിന്റെ ആദിമ രൂപങ്ങൾ. പിന്നീട് അതിനു ശേഷം ഇൽത്തുമിഷ് ആണല്ലോ ഭരണത്തിൽ വരുന്നത്. ഇൽത്തുമിഷും വളരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തന്നെ വിവിധ വൈജ്ഞാനിക ശാസ്ത്രീയ മേഖലകളിലും കലാമേഖലകളിലും വിൽപ്പത്തി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇൽത്തുമിഷ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സംരംഭങ്ങൾ വളരെ ശക്തമാവുകയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ധാരാളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കാനും അദ്ദേഹം തയ്യാറെടുത്തു എന്നും ചരിത്രത്തിൽ കാണാം. അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെയും പേരിൽ നേരത്തെ മൗസിയ മദ്രസ എന്ന പേരിൽ പോലെ ഇൽത്തുമിഷും അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് മൗസി മദ്രസ എന്ന പേരിലും ഡൽഹിയിൽ അദ്ദേഹം മറ്റൊരു മദ്രസയും സ്ഥാപിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്രസ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഇന്ന് കാണുന്ന പോലെ ബേസിക് ലെവൽ പഠിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം എന്ന അർത്ഥത്തിലേക്ക് ആവരുത്. ഇസ്ലാമിക ലോകത്ത് മദ്രസ എന്നുള്ള പദപ്രയോഗത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസ ഒരു സംവിധാനത്തിനാണ് മദ്രസ എന്ന് പറയുക. ആ തരത്തിലുള്ള ഒരു വികാസം അന്ന് അവർക്കുണ്ടായിരുന്നു. ഇന്ന് കാലം മാറുകയും സെക്യുലർ എഡ്യൂക്കേഷൻ ഉണ്ടാവുകയും അതിൻ്റെ വിവിധ വികാസങ്ങൾ സംഭവിക്കുകയും മുസ്ലിം സമൂഹത്തിൻ്റെ വൈജ്ഞാനിക വ്യവഹാരത്തിൻ്റെ കേന്ദ്രങ്ങളെ ചെറുതാക്കുക എന്ന തരത്തിലേക്കും ഓറിയന്റലിസ്റ്റ് ഇംഗ്ലീഷ് പഠനങ്ങൾ ഉണ്ടാവുകയും മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബേസിക് ആയ ചില അദബുകൾ സ്വഭാവ മര്യാദകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സെന്റർ ആണ് എന്ന തരത്തിലേക്ക് വായിക്കപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മദ്രസ എന്ന് പറയുന്നതിനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത തരത്തിലേക്ക് വായനകൾ മാറിയത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡൽഹി സൽത്തനത്തിന്റെ കാലത്തെ ഈ വിദ്യാഭ്യാസ വികാസത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം മംലൂക്ക് ഡൈനാസ്റ്റിക്ക് ശേഷം അലാവുദ്ദീൻ ഖിൽജിയും വളരെ ഹൗസ് ഖാസ് അടക്കമുള്ള ഡൽഹിയിലെ പ്രധാനപ്പെട്ട പ്രദേശമാണ് ഹൗസ് ഖാസ് അടക്കമുള്ള അതിനോട് ചേർത്തുകൊണ്ട് പ്രധാനപ്പെട്ട മദ്രസകൾ ഉണ്ടാക്കുകയും അതിനുശേഷം വന്ന തുഗ്ലക്ക് ഡൈനാസ്റ്റിയും ഒരുപാട് മദ്രസകളും പള്ളികളും പണിഞ്ഞതായും കാണാം. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത പശ്ചിമേഷ്യൻ അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ ഭാഗത്തു നിന്നും വന്ന നിരവധി പണ്ഡിതന്മാർ നമ്മൾ പിൽക്കാലത്തവരെ സൂഫികൾ എന്നാണ് വിളിക്കുന്നത്. അത് മൊയ്തീൻ ചിഷ്തി ആവട്ടെ, മുഹമ്മദ് ഊരിയുടെ കാലത്ത് തന്നെ വന്ന ആളാണ് മൊയ്തീൻ ചിഷ്തി. അദ്ദേഹത്തിന്റെ അജ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദാവത്തും അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദങ്ങളും അതിലൂടെ ഉണ്ടാവുന്ന വൈജ്ഞാനിക വികാസവും ആദിമ മദർസ രൂപങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കാലത്ത് ഏറ്റവും ശക്തനായിരുന്ന പണ്ഡിതനായിരുന്നു നിസാമുദ്ദീൻ ഔലിയ. അദ്ദേഹം നിസാമുദ്ദീൻ ദർഗ, ഇന്നത്തെ നിസാമുദ്ദീൻ ദർഗ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായ വൈജ്ഞാനിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയും അതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ സുൽത്താനുൽ ഔലിയ എന്ന് പറയുന്ന ഒരു അപരനാമം പോലും ലഭിക്കാൻ കാരണമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് ഖിയാസുദ്ദീൻ തുഗ്ലക് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു, അതായത് ഒറിജിനൽ ഒരു ഡിഫാക്റ്റോ റൂളർ എന്ന് പറയുന്ന ഖിയാസുദ്ദീൻ തുഗ്ലക് ഉണ്ടായിരുന്ന ഭാഗത്താണ് ജനങ്ങൾ സുൽത്താനുൽ ഔലിയ എന്ന അപരനാമം നൽകിക്കൊണ്ട് നിസാമുദ്ദീൻ ഔലിയയെ വാഴിക്കുന്നത്. അതായത് ഒരു പാരലായ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന നിലയിൽ പോലുമാണ് ഖിയാസുദ്ദീൻ തുഗ്ലക്ക് നിസാമുദ്ദീൻ ഔലിയെ കണ്ടത്. അത്രത്തോളം അനുയായികളെ അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ ഇസ്ലാമിക പഠനത്തിലൂടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പോലും ഒരു ശത്രുത രൂപപ്പെട്ടിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി ഡൽഹിക്ക് പുറത്തായിരുന്ന ഖിയാസുദ്ദീൻ തുഗ്ലക്ക് ഞാൻ ഡൽഹിയിൽ വരുന്നതിനു മുമ്പ് താങ്കൾ ഡൽഹിക്ക് പുറത്തു പോകണമെന്ന് പറയുകയും എന്നാൽ
نظام الدين أولياء دلهي حنوسس دوراست دلهي نيم تنيك دورة يا أنند براي دوري برتمان براي جيم دلهي لله بورد لث جيم قياس الدين دوكلا كابدا مريض بيد جيم شيدو إند براي دوري كده نمك كانا إي كده وري أديستان أتلا ده ده تنه كرامة تاي بول بنيد وايد تند ده كانا يعني ده براي أنلا بردانة بتا كاريام نظام الدين أولياء وري بديا بياسا شرمنغل أديه تنه إسلامي بادنا പാഠ്യ വ്യാപന ശ്രമങ്ങൾ ഒരുപാട് അനുയായികളെ പോലും ഉണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നാണ് പിന്നീട് ഇവിടെ വന്ന സുഹ്രവർദ്ദി സിൽസിലയുടെ പ്രധാനപ്പെട്ട ഷേഖ് സക്കരിയ മുൽത്താനി ഇൽത്തുമിഷിന്റെ കാലത്താണ് അദ്ദേഹം ഇൽത്തുമിഷിന്റെ കാലത്ത് ഷേഖുൽ ഇസ്ലാമായി ഉണ്ടായിരുന്ന ആളായിരുന്നു അതായത് സുൽത്താൻ കഴിഞ്ഞാൽ പിന്നീട് പൊളിറ്റിക്കൽ പവർ ഉള്ള ആളാണ് ഷേഖുൽ ഇസ്ലാം അദ്ദേഹം തന്നെ വിവിധ ഭാഗങ്ങളിൽ മദ്രസാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിരുന്നതായും നമുക്ക് കാണാം ഷേഖ് അബ്ദുൽ ഖദർ ജീലാനിയുടെ പേരക്കുട്ടികളായിരുന്ന അബ്ദുൽ കരീം ജീലി പോലുള്ള വേറെയും ഷേഖ് യൂസുഫ്ദീൻ ജീലിനെ പോലുള്ള വേറെയും പണ്ഡിതന്മാർ ഇന്ത്യയിൽ വരികയും ഇവിടെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിയതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇതിനു ശേഷം തന്നെ ബാൽബന്റെ കാലത്ത് നാസിരിയ മദ്രസ അതുപോലെ തന്നെ അക്ബറിന്റെ കാലത്ത് കുറച്ചും കൂടി മദ്രസാ സംവിധാനങ്ങൾ വികാസം പ്രാപിക്കുന്നു നമുക്ക് കാണാം അബുൽ ഫസൽ അക്ബറിന്റെ പ്രധാനപ്പെട്ട ഷെയ്ഖ് ആയിരുന്ന അബുൽ ഫസൽ അദ്ദേഹം ഫത്തേപൂർ സിക്രി കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രസ അബുൽ ഫസൽ രൂപീകരിക്കുന്നു അതുപോലെ തന്നെ മദ്രസ ഖൈറുൽ മൻസില പോലെയുള്ള വേറെ ചില മദ്രസകൾ ഈ സൽത്തനത്തുകളുടെയും മുഗൾ ഡൈനാസ്റ്റിയുടെയും കാലത്ത് വ്യാപിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും ഹുമയൂൺ ബാബറിന് ശേഷം അധികാരത്തിൽ വന്ന ഹുമയൂൺ വൈജ്ഞാനിക മേഖലകളിലും അഗ്രഗണ്യനായിരുന്ന ഒരു പണ്ഡിതനായിട്ട് പോലും ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് മദ്രസാ സംവിധാനങ്ങൾ ശക്തമാവുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പരിഗണിക്കേണ്ട മറ്റൊരു പേരാണ് സയ്യിദ് അഹമ്മദ് സർഹിന്ദി അക്ബറിന്റെ ദീന ഇലാഹി ഉണ്ടാക്കുകയും ഒരു പുതിയ ഒരു മത സിന്തസിസ് രൂപപ്പെടുത്തുന്ന അക്ബറിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർത്തത് സയ്യിദ് അഹമ്മദ് സർഹിന്ദി ആയിരുന്നു അതിനാൽ തന്നെ അക്ബറിന് ശേഷം ജഹാംഗീർ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും പിന്നീട് അവർ നടന്ന സംവാദത്തിന്റെ ഭാഗമായി പുറത്താക്കുകയും ജയിലിൽ നിന്ന് പുറത്താക്കുകയും വിമോചിപ്പിക്കുകയും പിന്നീട് ഈ സയ്യിദ് അഹമ്മദ് സർഹിന്ദി ജഹാംഗീറിന്റെ ഭരണത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി വിവിധ മദർസ വ്യാപനങ്ങൾ ഉണ്ടാവുകയും ഇസ്ലാമിക വ്യാപനത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങൾ ജഹാംഗീർ തന്നെ രൂപീകരിക്കുകയും ചെയ്തതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിലാണ് നമുക്ക് ഔറംഗസേബിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഔറംഗസേബിന്റെയും ഉസ്താദുമാർ ഈ സർഹിന്ദിയുടെ തന്നെ അനുയായികളായിരുന്ന അല്ലെങ്കിൽ മക്കൾ പരമ്പരയിലുള്ളവരായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അതായത് മുഗൾ രാജവംശത്തിന്റെ ഇസ്ലാമിനോട് ചേർത്ത് നിർത്തുന്നതിൽ നേതൃത്വം വഹിച്ച സൂഫി പണ്ഡിതന്മാർ അവരുടെ മദ്രസാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അത് കൂടുതൽ ഇസ്ലാമിക വ്യാപനത്തിനും അല്ലെങ്കിൽ വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്കും വലിയ റോള് ചെലുത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം മുഗൾ ഡൈനാസ്റ്റിയുടെ തകർച്ചയിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഷാവലുദ ദഹ്ലവിയുടെ പ്രവർത്തനം ഡൽഹിയിൽ വ്യാപിക്കുന്നത് ഔറംഗസേബിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷാവലുദ ദഹ്ലവി ജനിക്കുന്നത് 1703 ഇദ്ദേഹം ജനിക്കുന്നത് ആ ഒരു ഔറംഗസേബിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണല്ലോ ഫതവ ആലംഗീരി ഫതവ ആലംഗീരി എന്ന് പറയുന്നത് അന്ന് ഇന്ത്യൻ സബ്കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പണ്ഡിതന്മാരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ഫത്വകളുടെ കളക്ഷൻ ആണ് ഫത്തവ ആലംഗീരി അതിൽ പ്രധാനപ്പെട്ട പണ്ഡിതരായിരുന്നു ഷെയ്ഖ് അബ്ദുർ റഹീം അതായത് ഷാവലുദ ദഹ്ലവിയുടെ പിതാവ് അദ്ദേഹത്തിന്റെ ഒരു മദ്രസ ഉണ്ടായിരുന്നു റഹീമിയ മദ്രസ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു അത് ആ മദ്രസ പിതാവിന്റെ നിര്യാണത്തിന് ശേഷം ഷാവലുദ ദഹ്ലവി ഏറ്റെടുക്കുകയും അത് ഒരുപാട് നവോത്ഥാനത്തിന് കാരണമാവുകയും ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതായത് ഖുർആൻ മറ്റുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഷാവലുദ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഹദീസിനെ കുറിച്ച് കഥകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് സൂക്ഷ്മതയില്ലാതെ ഹദീസുകൾ സ്വീകരിക്കുന്ന ഒരു വ്യവഹാരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിനെ അൽ ഇൻസാഫ് പോലുള്ള രചനകൾ നടത്തി ശക്തമായ മറുപടി കൊടുക്കുകയും അത് തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ഹദീസ് മേഖലകളിൽ സൂക്ഷ്മത ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഷാവലുദ ദഹ്ലവിയിൽ നിന്ന് പിന്നീട് വളർന്നു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ തന്നെ അതുപോലെ തന്നെ
ഡൽഹി മുഗൾ ഡൈനാഷി തകർന്നടിയുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന കിതാബിലൂടെ മറ്റൊരു പൊളിറ്റിക്കൽ ഫിലോസഫി സമർപ്പിക്കുകയും അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഷാവർല ദഹ്ലവിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ആവശ്യപ്രകാരം ആബുദാലി അഫ്ഗാനി ഗവർണർ ആയിരുന്ന അഹമ്മദ് ഷാ ആബുദാലി ഇവിടെ ഡൽഹിയിലേക്ക് വരികയും ജാട്ട് മറാഠ ട്രൈബുകളെ പരാജയപ്പെടുത്തി വീണ്ടും ഡൽഹി മുഗൾ ഡൈനാഷിയെ ശക്തിപ്പെടുത്തുന്നതും കാണാം. ഇത് ഞാൻ പറയാൻ കാരണം ഇദ്ദേഹം ഈ ഒരു സ്വാധീനം ഉണ്ടാക്കുന്നത് റഹീമിയ മദ്രസയുടെ സാന്നിധ്യത്തോട് കൂടിയിട്ടായിരുന്നു. അതായത് മുഗൾ ഡൈനാസ്റ്റിയെ ഒരു താങ്ങി നിർത്തുന്നതിൽ, അവർക്ക് വീണ്ടും ശക്തി പരത്തുന്നതിൽ റഹീമിയ മദ്രസയ്ക്കും ഷാവർല ദഹ്ലവിക്കും വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം 1857 സ്വാഭാവികമായും നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് പോലെ ആ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീഡം സ്ട്രഗിൾ, നോർത്ത് ഇന്ത്യൻ ഭാഗത്തെ ആദ്യത്തെ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന മ്യൂട്ടിനി ഉണ്ടാവുന്നു. അതോടുകൂടി മുസ്ലിം സൽത്തനത്തുകൾ ഇല്ലാതാവുന്നു, മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരമായ സ്ഥാനം നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി അറബിയും ഉറുദുവും പേർഷ്യനും മാത്രം പരിചയമുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരും അവരുടെ അത് പഠിപ്പിക്കുന്ന മദർസാ സ്ഥാപനങ്ങളും അത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും ഇന്ത്യയിലെ വിവിധ ഒഫീഷ്യൽ മേഖലകളിൽ നിന്ന് പിന്തള്ളപ്പെടുന്നു. അതിന് ഭാഗമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ബ്രാഹ്മണരും മറ്റുള്ളവരും അത് ആ മേഖലകളിൽ അധികാരം കൈയെടുക്കുന്നു. അങ്ങനെ മുസ്ലിം സൽത്തനത്തുകളുടെ സ്ഥാനം മാറ്റം മുസ്ലിങ്ങളുടെ തന്നെ വിദ്യാഭ്യാസ അതുപോലെ തന്നെ പൊതു ബ്യൂറോക്രസിയിലെ സ്ഥാനങ്ങൾ പോലും ഇല്ലാതാവാൻ കാരണമാവുന്നു ഈ ഒരു അധികാര മാറ്റം. പിന്നീട് നമുക്ക് മറ്റൊരു ഒരു മേഖലയിലേക്ക് സാമ്പ്രദായിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം പിന്നീട് ശക്തമാവുന്നത് നമുക്ക് കാണാം. അത് ഏറ്റവും കൂടുതൽ ആദ്യമായി പ്രകടമാവുന്നത് ഇവിടെ തമിഴ്നാട് തന്നെയാണ്. 1857 ബാഖിയാത്തു സാലിഹാത്ത് എന്ന് പറയുന്ന സ്ഥാപനം ഷാ അബ്ദുൽ വഹാബ്, ഷേഖ് ഷാ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ സ്ഥാപിക്കുന്നുണ്ട്. അത് ഇവിടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി നമുക്ക് കണക്ക് കൂട്ടാം. ഇവിടുത്തെ അന്നത്തെ സാമ്പ്രദായിക വൈജ്ഞാനിക വ്യവഹാരങ്ങളെ അത് സംരക്ഷിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നീട് സംഭവിക്കുന്നത് 1866 ദാർലുലൂം ദയൂബ് എന്ന് പറയുന്ന സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നു. ഖാസിം നാനൂത്തവി, ഫസുൽ റഹ്മാൻ ഉസ്മാനി, സയ്യിദ് അഹമ്മദ് മുഹമ്മദ് ആബിദിനെ പോലുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ദാർലുലൂം സംരക്ഷിക്കപ്പെടുന്നത് സ്ഥാപിക്കപ്പെടുന്നത്. ഈ ഒരു ചരിത്രം മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രപരമായ പ്രത്യേകതയും കൂടി വിളിച്ചത്താക്കുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം പഠിക്കുകയും അത് ഇന്ത്യയുടെ ദേശീയതയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ എൻറ്റിറ്റിക്കോ ഐഡൻറ്റിറ്റിക്കോ എതിരായി ചിന്തിക്കുന്നവരാണെന്ന് പറയുന്ന വലതുപക്ഷ ഫാസിസ്റ്റ് വായനകളുടെ ഒരു തിരുത്താണ് യഥാർത്ഥത്തിൽ ദാർലുലൂം ദയൂബന്ദിൻ്റെ രൂപീകരണം പോലും. അന്ന് ആ രൂപീകരണം ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ അവർ ചിന്തിച്ചത് ഇന്ത്യയുടെ ദേശീയതയ്ക്ക്, അതായത് ബാക്കി വന്ന ഇന്ത്യയുടെ സംരക്ഷണത്തിനും സ്വാതന്ത്ര്യമോഹത്തിനും തന്നെ പറ്റുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുക, പുതിയ തലമുറകളെ രൂപപ്പെടുത്തുക എന്നതും കൂടി ദാർലുലൂം ദയൂബന്ദിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാം. അതായത് ഒരു മുസ്ലിം മതസ്ഥാപനം രൂപപ്പെടുന്നത് ഒരു ആൻറ്റി ബ്രിട്ടീഷ് സമീപനത്തിൻ്റെയും കൂടെ ഭാഗമായിരുന്നു എന്നതാണ് ദാർലുലൂം ദയൂബന്ദിൻ്റെ രൂപീകരണത്തിൻ്റെ ഒരു കാരണം. അതിൻ്റെ കൂടെ തന്നെ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക സാമ്പ്രദായിക വൈജ്ഞാനിക വ്യവഹാരങ്ങളെ സംരക്ഷിക്കുകയും അതിനെതിരെ ഉണ്ടാവുന്ന അറ്റാക്കുകളെ ചെറുക്കുകയും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും കൂടുതൽ വിദ്യാർത്ഥികളെ ഈ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരുന്നു ദാർലുലൂം ദയൂബിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മതസ്ഥാപനമായി ദാർലുലൂം മാറിയിട്ടുണ്ട്. അത് ഇന്ത്യക്കും ഇന്ത്യക്കകത്തും പുറത്തും യൂറോപ്യൻ നാടുകളിലടക്കം അമേരിക്കയിലടക്കം ദാർലുലൂം ദയൂബന്ദിൻ്റെ വിവിധ ശാഖകൾ ഇന്ന് പരന്നു കിടക്കുന്നുണ്ട്. അതിനുശേഷം 1898 ദാർലുലൂം നദ്വത്തുൽ ഉലമ മുഹമ്മദ് അലി മുങ്കേരിയുടെ നേതൃത്വത്തിൽ ലക്നൗ കേന്ദ്രീകരിച്ച് പുതിയ മറ്റൊരു സ്ഥാപനം ഉണ്ടാവുന്നു. അതും ഇതുപോലെ തന്നെ കുറച്ചും കൂടി മൗലികമായ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ വ്യാപനവും ലക്ഷ്യം വെച്ച് ഉണ്ടായതാണ്.
പിന്നീട് നിരവധി സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യൻ സബ്കോണിൽ ഉണ്ടാവുന്നത്. അത് മറ്റൊന്നാണ് തമിഴ്നാട്ടിലെ തന്നെ ജാമിയത്ത് ദാറുസലാം ഉമറാബാദ് എന്നറിയപ്പെടുന്ന സ്ഥലം. കാക്ക മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന സമ്പന്നനായ ഒരു സമുദായ സ്നേഹി 1924 രൂപീകരിച്ചതാണ് ജാമിയത്ത് ഉമറാബാദ് എന്ന് പറയുന്ന ജാമിയ ദാറുസലാം അറബി കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം. ഈ ഒരു സ്ഥാപനവും സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക വ്യവഹാരവുമായി മാറി എന്നും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഈ ചരിത്രപരമായി കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലുണ്ടായ ഈ ഒരു വികാസം അത് മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക വികാസത്തിനും അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയുടെ തന്നെ ദേശീയതയുടെ സംരക്ഷണത്തിനും ഒരു പ്രധാന മാർഗമായി മാറി എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടാവുന്നു. 1947 ശേഷം ഈ മദ്രസ സംവിധാനങ്ങളെ തുടരുകയും നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ അധികാരം നഷ്ടപ്പെടുകയും വിദ്യാഭ്യാസം എന്നത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും അതിൻ്റെ കൂടെ തന്നെ തങ്ങളുടെ കീഴിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ മറ്റു തരത്തിലുള്ള ചിന്തകൾക്ക് അവർ തുടക്കമിട്ടു. അതായത് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ അഖണ്ഡതയിൽ തങ്ങളും കൂടി ഒരു പ്രധാന ഭാഗവാക്കാവുന്ന ഒരു ചിന്തയാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി അഫിലിയേഷൻ ശ്രമങ്ങൾ തുടക്കമിട്ടു. ഈ മദർസകളുടെ ദാലുലും ദൈവബന്ധാവട്ടെ, അതുപോലെ തന്നെ നെദുവയാവട്ടെ, അതല്ലാതെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ജമിയത്തുൽ ഉലമയുടെയും നേതൃത്വത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ, ജാമിയത്തുൽ ഇസ്ലാം, അതുപോലെ തന്നെ ജാമിയത്തുൽ സാലിഹാത്ത് അടക്ക റാംപൂരിലെ സ്ഥാപനങ്ങൾ, അങ്ങനെ നോർത്ത് ഇന്ത്യയിലെയും കാശ്മീരിലെയും ആസാമിൻ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഇന്ത്യ കാശ്മീർ ഇങ്ങും കേരളമടക്കമുള്ള ഒട്ടുമിക്ക മദർസ അറബിക് കോളേജുകളെല്ലാം അഫിലിയേഷൻ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതായി നമുക്ക് കാണാം. അതിൽ പ്രത്യേകിച്ച് മദർസ വിദ്യാർത്ഥികൾക്ക് മൗലവി സർട്ടിഫിക്കറ്റ് നൽകുക, അതായത് 10-ാം ക്ലാസ്സിന് തുല്യം എന്നതായിരുന്നു മൗലവി സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ പ്ലസ് ടുവിന് തുല്യമായിരുന്നു ആലിം സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ കാമിൽ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അത് ബാച്ചിലർ ഡിഗ്രി BA തുല്യമായി അത് മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ ഫാസിൽ അല്ലെങ്കിൽ ഫാദിൽ എന്നറിയപ്പെടുന്ന സർട്ടിഫിക്കറ്റ് അത് MA മാസ്റ്റേഴ്സിന് തുല്യമായും മാറ്റപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള വർഗീയ ചുവയുള്ള പുതിയ നീക്കങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വെച്ചു, അതായത് ബാലാവകാശ കമ്മീഷന്റെ വാദങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ പറഞ്ഞത് ഈ മദ്രസകൾക്ക് യാതൊരു യോഗ്യതയുമില്ല, അതുപോലെ തന്നെ ഈ മദ്രസകളുടെ പാഠ്യ രീതികളൊന്നും ഈ വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല, മതകാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്, അത് ഇന്ത്യയുടെ തന്നെ, അതായത് അത് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞില്ല എങ്കിലും RSS സംഘപരിവാർ ശക്തികൾ വ്യാപിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് തീവ്രവാദത്തിൻ്റെ ഒരു എപ്പിസെൻ്റർ ആണ് മദ്രസകൾ. അത് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി ആശയം പഠിപ്പിക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ജിഹാദാണ് അവരുടെ പ്രധാനപ്പെട്ട ടൂൾ. അതുപോലെ തന്നെ ഏകപക്ഷീയമായി ഈ പ്രവർത്തിക്കുന്ന ഇവർക്ക് കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് മുഖ്യധാര വിദ്യാഭ്യാസം ലഭിക്കാനുള്ള യോഗ്യത അവർക്കില്ല. അതുമാത്രമല്ല ഇതെല്ലാം ഒരു സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമാണ്. നോക്കുക ആരാണ് സെക്യുലറിസത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അവരാണ് പറയുന്നത് മദർസ വിദ്യാഭ്യാസം സെക്യുലറിസത്തിന്റെ ആശയത്തിന് വിരുദ്ധമാണ്. അതുമാത്രമല്ല ഭരണഘടനാ തത്വങ്ങൾ തന്നെ ലംഘിക്കുന്നതിന് തുല്യമായിരുന്നു എന്നാണ് ബാലാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം സുപ്രീം കോർട്ട് അതിനെതിരെ ഒരു അഭിപ്രായം പറയുകയും നിയമം വരികയും അത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൂടുതൽ ബാധിക്കുന്നത് UP പോലുള്ള വലിയ സംസ്ഥാനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നിലവിൽ ഏകദേശം 40,000 അല്ലെങ്കിൽ 38,000 മദർസകളാണ് ഇന്ത്യയിൽ നിലവിൽ അത് വർക്ക് ചെയ്യുന്നത്.
ഈ സ്ഥാപനങ്ങൾ അധികവും സ്വതന്ത്ര സ്ഥാപനങ്ങളാണ് അതിൽ ചിലത് മാത്രമാണ് സംസ്ഥാന മദ്രസ ബോർഡുകൾക്ക് കീഴിലുള്ളത് ബാക്കിയുള്ളതെല്ലാം സ്വതന്ത്രമായ സ്ഥാപനങ്ങളാണ് എന്നിട്ട് പോലും സ്വതന്ത്രമായ സ്ഥാപനങ്ങൾ അതത് സംഘടനകളും അസോസിയേഷൻസും സ്വന്തമായ വഖഫിൻ്റെയും സ്വന്തമായ ധനം ഉപയോഗിച്ച് നടത്തുന്ന ഈ സ്ഥാപനങ്ങളിലൂടെ ഇന്ത്യക്കും അതത് സംസ്ഥാനങ്ങൾക്കും പറ്റുന്ന തരത്തിൽ അവരാൾ കഴിയുന്ന തരത്തിൽ സംഭാവനകൾ അർപ്പിക്കുന്ന സ്ഥാപനങ്ങളും കൂടിയിട്ടാണ് എന്നാൽ പോലും ഈ ഒരു സംഭാവനകളെ തിരസ്കരിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് ഇതൊരു മുസ്ലിം വിരുദ്ധ നീക്കത്തിൻ്റെ ഭാഗമായി കാണുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീംകോടതി ഇതിനെ ഭരണഘടനാ അനുച്ഛേദം 21A അതുപോലെ തന്നെ 2009 വിദ്യാഭ്യാസ അവകാശ നിയമവുമായി മുന്നിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് അത് എല്ലാ സ്റ്റേറ്റും പാലിക്കേണ്ടതാണ് എന്ന തരത്തിൽ UP ഗവൺമെന്റിന് മറുപടി കൊടുക്കുന്നതും നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ കാണുവാൻ കഴിയും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പ്രധാന പങ്ക് വഹിച്ചവരാണ് ഈ മദ്രസകളിൽ പഠിച്ച ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നമുക്കറിയാവുന്നത് ഹാജി ഇംദാദുള്ള മക്കിയെ പോലെ അതുപോലെ തന്നെ 1857 നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം വഹിച്ച ഒട്ടുമിക്ക പണ്ഡിതന്മാരും മുദരിസുകളും അവരുടെ ശിഷ്യന്മാരോടും ചേർന്നുകൊണ്ടാണ് ഈ മൂട്ടിണി പോലുള്ള സമര പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയത് നമുക്കിവിടെയും കേരളത്തിൽ പോലും ആലി മുസ്ലിയാരിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളും അതുപോലെ തന്നെ വിവിധ മദ്രസയിലെ സ്ഥാപനങ്ങളും അധ്യാപകരും ചേർന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെയും ഖിലാഫത്ത് സമര പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്തത് ഇങ്ങനെ ഒട്ടുമിക്ക സമരങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്നെ അഖണ്ഡത സംരക്ഷിക്കുക ഇന്ത്യയുടെ ദേശീയത സംരക്ഷിക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യമോഹം നടപ്പിലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ച മദ്രസാ സംവിധാനങ്ങളെയാണ് ഇന്ന് ഈ തരത്തിൽ തീവ്രവാദത്തിൻ്റെയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ സെക്യുലറിസത്തിനും എതിരാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സംഘപരിവാർ ഇവിടെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മദ്രസകളുടെ ചരിത്രം എന്നത് ഏതെങ്കിലും ഒരു ചെറിയൊരു വിഷയമാക്കി മനസ്സിലാക്കുന്നതിനപ്പുറം ഇന്ത്യയുടെ തന്നെ വളർച്ചയിൽ ഇന്ത്യയുടെ തന്നെ വിവിധ വൈജ്ഞാനിക സാമ്പ്രദായിക ഇസ്ലാമിക സാമ്പ്രദായിക വ്യവഹാരങ്ങൾക്കപ്പുറം മറ്റു പല മേഖലകളിലും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയവരാണ് ഈ മദ്രസയിൽ നിന്ന് തന്നെ ഉള്ളവരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും പ്രധാനപ്പെട്ട മുൻഷി പ്രേംചന്ദ് പോലെ അതുപോലെ തന്നെ മദൻ മോഹൻ റോയിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരും ഈ മദ്രസകളുടെ മദ്രസാ വിദ്യാഭ്യാസം നേടിയവരായും നമുക്ക് ചരിത്രത്തിൽ കാണാം അങ്ങനെ മുസ്ലിങ്ങളല്ലാത്തവർ പോലും മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് കാരണമായതായി നമുക്ക് കാണാം ഈ ഒരു പശ്ചാത്തലത്തിൽ മദ്രസ എന്നത് ചെറിയൊരു ബേസിക് ലെവൽ വിദ്യാഭ്യാസം എന്നതിനേക്കാളും അപ്പുറം ഒരു നല്ല വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്ന അതുപോലെ തന്നെ സമൂഹത്തിന് വ്യത്യസ്തമായ രീതികൾ സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു ഇന്ത്യൻ ദേശീയത വെച്ച് തന്നെ പറയുകയാണെങ്കിൽ പോലും ഒരു നല്ലൊരു ഒരു പൗരനെ തന്നെ രൂപപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് മദ്രസകൾ മാറ്റപ്പെട്ടു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കൂടുതൽ മദ്രസകളെ മോഡേണൈസ് ചെയ്യുക എന്ന പേരിൽ അതായത് മദ്രസകൾ അവിടെ തീവ്രവാദം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി നരസിംഹ റാവുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ കൂടുതൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സെൻസ് വലിയ ചർച്ചയാക്കുകയും അത് കൂടുതൽ മദ്രസയെ ഇന്ത്യയുടെ പൊതുവായ ആശയതലത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയതായി നമുക്ക് കാണാം നാഷണൽ കമ്മിറ്റി ഓഫ് ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം 2004 കൂടുതൽ കണ്ടീഷൻസ് മദ്രസകളുടെ അവസ്ഥയെ ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണാം 2009 വിവിധ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മോഡേണൈസേഷൻ ഓഫ് മദർസ സ്കീംസ് എന്ന് പറയുന്ന പുതിയ മദർസകളുടെ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ട് പുതിയ ചില സ്കീമുകൾ മുന്നോട്ട് വെച്ചതായും നമുക്ക് ചരിത്ര ഈ വർത്തമാനകാലത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്കീം ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ മദർസാസ്
എന്ന് പറയുന്ന മദ്രസകൾക്കുള്ളിലുള്ള ഒരു വികാസത്തും കൂടുതൽ മോഡേണൈസേഷൻ ഉണ്ടാവുക ഇന്ത്യയുടെ തന്നെ പൊതുവായ തലത്തിലേക്ക് മദ്രസകൾ വളരുക എന്നൊക്കെ തരത്തിൽ പുതിയ സ്കീമുകൾ ഉണ്ടാക്കുക അതുപോലെ സ്കീം ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ മറ്റൊരു സ്കീമും തുടങ്ങിയതായിട്ടുണ്ട് അതായത് മദ്രസകളെ ഇന്ത്യയുടെ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ അത് വായിക്കുകയും ആ തലത്തിൽ കൂടുതൽ വികാസം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ പിൽക്കാല ഗവൺമെന്റുകൾ മദ്രസകളിൽ കൈവച്ചത് നമുക്ക് കാണാം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ ഇന്ത്യയിലെ വലതുപക്ഷ ഭരണകൂടങ്ങൾ പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ഭരണകൂടം ഈ തരത്തിലുള്ള നയനിലപാട് സ്വീകരിക്കുന്നത് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മദ്രസകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംരംഭമാണ് അത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന വിദ്യാഭ്യാസ അവകാശത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എന്നും കൂടി നമ്മൾ പറയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാഖർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും